യമഹ ഇന്ത്യ റേസഡാറും പുതിയൊരു റേസഡാറും കൂടെ അൺവീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എഫ് സി എക്സിനും അതേപോലെ തന്നെ ഫാസിനോ 125 ശേഷം റേസഡാറും റിവീൽ ചെയ്തിട്ടുണ്ട്. ഒരു റീഡിസൈൻഡ് ആയിട്ടുള്ള ഒരു ടെയിൽ ലൈറ്റും ഹെഡ് ലൈറ്റും കാണാം. എൽ ഇ ഡി എലമെന്റ്സ് ഒക്കെ ചേർക്കുന്നുണ്ട്. പിന്നെ നക്കിൾ ഗാർഡ് ഒക്കെ ഒരു റാലി എഡിഷനും ഉണ്ട്. ഹോണ്ട വെർസ 150 എന്നൊരു പുതിയൊരു വണ്ടി വരാൻ ചെയ്തിട്ടുണ്ട്. റെട്രോ സ്റ്റൈൽഡ് ആയിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ എഫ് സി എക്സിന് അറൈവൽ ആയിട്ടാണ് ഹോണ്ട സിബി 150 വെർസ എന്നൊരു വണ്ടി. ഹെഡ് ലൈറ്റിന്റെ ആ ഒരു കോൺഫിഗറേഷൻ കുറച്ച് മേളോട്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ കൊള്ളായിരുന്നു തോന്നി. ഇത് ആ ഒരു കഴിഞ്ഞ ദിവസം ഹോണ്ടയുടെ ഒരു ബെൻലി എന്ന് പറഞ്ഞൊരു ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ഒരു പിക്കപ്പ് സ്കൂട്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലൊക്കെ തോന്നുന്നുണ്ട് ആ ഒരു ഹെഡ് ലൈറ്റ് കണ്ടിട്ട്. ഇനി പക്ഷെ ഇന്ത്യയിൽ ഉടനെ ഉണ്ടാവത്തില്ല. ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ഒരു 120,000 രൂപയൊക്കെ പ്രതീക്ഷിക്കാം. അതാണ് കോമ്പറ്റീറ്റീവ് ആയിട്ട് നല്ലൊരു പ്രൈസ്. ജിംനിയുടെ ഒരു അഫോർഡബിൾ ലൈറ്റ് വെർഷൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിലല്ല, പുറത്തിറങ്ങിയിട്ടുണ്ട് ലൈറ്റ് വെർഷൻ. അതായത് ഹാലജൻ ലാമ്പ്, ഹെഡ് ലാമ്പ്, അതേപോലെ തന്നെ സ്റ്റീൽ റിമുള്ള വീല്, ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ഒക്കെ ഒന്ന് എടുത്ത് മാറ്റിയുള്ള ലൈറ്റ് വെർഷൻ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇന്ത്യയിൽ വരും, ഇന്ത്യയിൽ ഉടനെ വരും. 5-door 1.4 liter ടർബോ ചാർജ്ഡ് എഞ്ചിൻ ആയിരിക്കും വെച്ചിട്ടുള്ള ഒരു വണ്ടി ആയിരിക്കും വരാൻ സാധ്യത. 4-wheel ഡ്രൈവ് ഒക്കെ ഉണ്ടെന്നാണ് ഇപ്പോൾ കിട്ടിയ ഒരു ന്യൂസ്. ഉടനെ വരും. അതേപോലെ തന്നെ BYD ഒരു ഇലക്ട്രിക് വാൻ ഉടൻ തന്നെ ഉണ്ടാവാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. ചൈന കമ്പനിയാണ്. ചിലപ്പോൾ ഗ്രേറ്റ് വാൾ മോട്ടോഴ്സിനെ പോലെ എന്താവും എന്നൊരു പിടുത്തം ഇല്ലാത്തൊരു ഇതാണ് ചൈന കമ്പനി ആയതുകൊണ്ട്. ഒരു ഇലക്ട്രിക് കാർഗോ വണ്ടികൾ എന്തായാലും ഉണ്ടാവേണ്ടതാണ്. സത്യത്തിൽ ഇലക്ട്രിഫിക്കേഷൻ വരേണ്ടത് ഈ ഒരു കാർഗോ വണ്ടികൾ, അതേപോലെ തന്നെ സ്കൂൾ ബസ്സുകൾ, അങ്ങനെയുള്ളൊരു ട്രാൻസ്പോർട്ടേഷൻ മേഖലയിലാണ് ആദ്യമേ വരേണ്ടത് തന്നെ. കൊള്ളാം, നല്ലൊരു വണ്ടി കണ്ടിട്ടൊരു മിനി വാൻ. പണ്ടത്തെ ഒരു അശോലയന്റെ ലൈറ്റ് എന്ന് പറഞ്ഞ സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു വണ്ടി ഉണ്ടായിരുന്നു. അതിനെ തോന്നിക്കുന്ന രീതിയിലുള്ളൊരു വാൻ ഡിസൈനാണ്. ന്യൂ ജനറേഷൻ മാരുതി ബലേനോ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോഴുള്ള ഹാച്ച്ബാക്കിന്റെ ഒരു പുതിയ അടുത്ത എഡിഷൻ ആയിട്ട് അല്ലെങ്കിൽ അടുത്ത ജനറേഷൻ വരാനാണ് സാധ്യത എന്ന് പറയുന്നുണ്ട്. അത്യാവശ്യം റീഡിസൈൻഡ് ആയിട്ടുള്ള എലമെന്റ്സ് ഒക്കെ കാണും. അതേപോലെ തന്നെ സൺറൂഫുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മാരുതി ഇനി നമ്മുടെ ഫീച്ചേഴ്സിലോട്ട് അത് കയറാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നിലവിൽ ഹ്യുണ്ടായി ആണ് ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ മുന്നിൽ. ആ ഒരു ഫീച്ചേഴ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ മാരുതിക്ക് ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റും. ഇപ്പോഴുള്ളൊരു ഗ്രോത്തിന്റെ അനുസരിച്ച് ഹ്യുണ്ടായി ആണ് തൊട്ട് താഴെ മാരുതിയുടെ ഇതായിട്ട് വരുന്നത്. അപ്പൊ ഫീച്ചേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു അടുത്ത ജനറേഷൻ വണ്ടികൾ എല്ലാ വണ്ടികളിലും കൊണ്ടുവരികയാണെങ്കിൽ മാരുതിക്ക് ഇനിയും പിടിച്ചിരിക്കാം. മാരുതി മോശമില്ല എന്നാണ് എന്റെ അഭിപ്രായം. ടാറ്റ അവരുടെ പൂനെയിലെ പ്ലാന്റിൽ എന്താ ഇന്ത്യസ് ലാർജസ്റ്റ് സോളാർ കാർപോർട്ട് ശരിയാക്കിയിട്ടുണ്ട്. അത് സസ്റ്റൈനബിലിറ്റി ഒക്കെ മുന്നിൽ കണ്ടിട്ടാണ്, നല്ലൊരു കാര്യമാണ്. അതേപോലെ തന്നെ കാർബൺ ഇമിഷനും കൂടെ കുറയ്ക്കുന്നതിന്റെ ഇതിലും കൂടെ ആണ്. അതായത് ഒരു സോളാർ പാനലിന്റെ അറിയാമല്ലോ, അപ്പൊ സോളാർ പാനലിന്റെ അടിയിലായിട്ടാണ് കാറ് പാർക്ക് ചെയ്തിരുന്നത്. അവരുടെ പ്ലാന്റിലുള്ള വണ്ടികൾ തന്നെ അവിടെ സ്റ്റോക്ക് ചെയ്യാൻ നേരത്തെ ഇതിന്റെ അടി കൊണ്ടിട്ടാൽ മതി, മഴയും വെയിലൊന്നും നനയത്തില്ല എന്നുള്ളതാണ്. കൊള്ളാം, നല്ലൊരു കാര്യമാണ്. അതേപോലെ നല്ല രീതിയിൽ ചിന്തിക്കുകയും ചെയ്തു. അപ്പൊ കൂടുതൽ ഓട്ടോമോട്ടീവ് അപ്ഡേറ്റ്സായി വീണ്ടും കാണാം.